ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വന്നിരിക്കുന്നത് തന്നെ, അപ്പോൾ ഇന്നലെ നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ തളപതി ഫ്രണ്ട്സ് ഒരുപാട് വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ വീട്ടിൽ നിന്ന് അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്നെ നടന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ബേസിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞാൽ ചെന്നൈയിലെ ഷെഡ്യൂൾ എപ്പോഴാണ് കഴിയുന്നുള്ള കൃത്യമായുള്ള ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുള്ള ഡീറ്റെയിലുള്ള കാര്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക, നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ആഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞിട്ട് ഒരു മാസം മുമ്പ് തന്നെ ആണ് ബേസിൻ്റെ അപ്ഡേറ്റ് വരുമെന്ന് കുറേ ചാനൽസും പല പല ഇതും പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതി ബേസിൻ്റെ തേർഡ് ലുക്ക് പോസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് സോഴ്സ് ഒന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പല പല ചാനൽസാണ് ഇത് പറഞ്ഞത്. ഓഗസ്റ്റ് 15-ാം തീയതി ഒഫീഷ്യൽ അത് കൺഫേം ചെയ്യാൻ 100% തേർഡ് ലുക്ക് പോസ്റ്റർ വരുമെന്നൊക്കെ പറഞ്ഞ് ഒരേ ചാനൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ തളപതി ഫാൻസ് ഒരുപാട് ആശിച്ചിട്ട് ആഗസ്റ്റ് 15-ാം തീയതി അപ്ഡേറ്റ് വരുമ്പോൾ ഇത്രയും ദിവസം കാത്തിരുന്നു. അവസാനം ആഗസ്റ്റ് 15-ാം തീയതി അന്ന് വരെ 6 മണിക്കൂർ വരെ അപ്ഡേറ്റും വരും എന്നിട്ട് അതിനും കാത്തിരുന്നു. പക്ഷേ ഒന്നും വരാതെയാണ് പോയത്. അപ്പോൾ തളപതി ഫാൻസ് ഈ അപ്ഡേറ്റിന് വേണ്ടി ട്വിറ്ററിൽ ഒരുപാട് ടാഗാണ് ട്രെൻഡ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ട്വിറ്ററിൽ നിങ്ങൾ നോക്കിയാൽ കാണിക്കാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ട്വിറ്ററിൽ പോയിട്ടാണ് ബീസിൻ്റെ സെർച്ച് ബീസ്റ്റ് അപ്ഡേറ്റിന് ഹാഷ്ടാഗ് ഇട്ട് സെർച്ച് ചെയ്തിട്ട് ലേറ്റസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കാം, ആ അടിയിൽ മൊത്തമായിട്ടുള്ള ബീസ്റ്റ് അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് സൺ പിക്ചേഴ്സിനെ ടാഗ് ചെയ്തിട്ട് ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൺ പിക്ചേഴ്സ് കണ്ടോന്ന് അറിയില്ല, കാണുകയാണെങ്കിൽ ചെറിയ അപ്ഡേറ്റിംഗ് തളപതി ഫാൻസ് തരാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ടാഗ് ഇട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബീസിൻ്റെ അപ്ഡേറ്റ് വേണ്ടി സൺ പിക്ചേഴ്സിനെയും നെൽസൺ ലീക്കോനെയും ടാഗ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഒരുപാട് ഉണ്ടെന്നേ പറയാനുള്ളൂ. കാരണം ഇങ്ങനെ കുറേ ടാഗുകൾ ട്രെൻഡാകുമ്പോൾ തന്നെ അത് ഇന്ത്യയിലെ ട്രെൻഡിങ് ലിസ്റ്റിൽ വരും. അപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റ് വരുമ്പോൾ സൺപീസിൻ്റെ കണ്ണിൽ പെടും. അപ്പോൾ സൺപീസ് കണ്ണുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടാഗും ഇതൊക്കെ കാണുമ്പോൾ തന്നെ സൺപീസിൻ്റെ വിജയ താപര്യമെന്ന് ഇത്രയും ചോദിക്കുകയാണ് നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് എങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഉയർച്ച തന്നെയാണ് നിങ്ങൾ കാഴ്ച വെച്ചത്. അപ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ബീസിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് കിട്ടുമെന്നല്ല പറയുന്നത്, ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക, ട്വിറ്റർ ഇല്ലാത്തതൊക്കെ ട്വിറ്റർ എടുത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സൺ പിക്ചേഴ്സിനും മെസ്സിനും ലിക്കുവാനും ടാഗ് ചെയ്തിട്ട് ബീസ്റ്റ് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാഗ് ട്രെൻഡാണ്. കുറേ ടാഗ് വേണം, മിനിമം ഒരു 10,000 ടാഗിന് ആകുമ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ അത് കാവിൻ്റെ കണ്ണിൽ പെട്ടാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അസിമ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബീസിൻ്റെ അപ്ഡേറ്റ് ഒന്നും തരാതെ വളരെ നിരാശയായി പോയി നമുക്ക് ഉറപ്പിക്കാം. നിരാശയായി തളപതി ഫാൻസിൽ പോയത് ബീസിൻ്റെ ലുക്ക് പോസ്റ്റ് വരാതെ. അപ്പോൾ ഈ മാസം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമുക്ക് അറിയില്ല. കൃത്യമായിട്ട് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ അറിയിക്കായിരിക്കും. അല്ലാണ്ട് പല ഫേക്കായുള്ള അപ്ഡേറ്റ് തരുന്ന ചാനൽസ് പറയുന്ന പോലെ ആരും വിശ്വസിക്കരുത്. ഞാൻ അപ്ഡേറ്റ് തരികയാണെങ്കിൽ പല വേറെ നല്ല നല്ല ചാനൽസ് ഉണ്ട്, അവരൊക്കെ കൃത്യമായി അറിയിക്കായിരിക്കും. അതേപോലെ അതുപോലെ തന്നെ ഞാനും കൃത്യമായി തന്നെ അപ്ഡേറ്റ് അറിയിക്കുന്നതായി. ബീസിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റേക്ക് ഇറക്കാം. അപ്പോൾ ബീസിൻ്റെ ഷൂട്ടിംഗ് അപ്പോൾ എപ്പോഴും ചെന്നൈയിൽ നടക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. എത്രമാ ശരിയും നടക്കില്ല, എപ്പോഴും ചെന്നൈയാണോ ആണ് ചെന്നൈ തന്നെ നടക്കുന്ന ഷൂട്ടിംഗ്. അപ്പോൾ ചെന്നൈയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ഇപ്പോൾ പൂജ കെട്ടിക്ക് അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. ചെന്നൈയുടെ ഷൂട്ടിങ്ങുമായിട്ട് വീണ്ടും മുംബൈ പോയതാണ്. വീണ്ടും വന്ന് ചെന്നൈ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ള ഫോട്ടോസ് അങ്ങ് നേരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഇതിൻ്റെ ഫുള്ളായുള്ള ഷെഡ്യൂളൊക്കെ കഴിയാൻ നിൽക്കുന്നതെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. പറഞ്ഞാൽ ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ചെന്നൈയിലുള്ള ഫുൾ ഷെഡ്യൂൾ, ചെന്നൈയിലുള്ള ഫുൾ ഷൂട്ടിംഗ് കഴിയുമെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് വരുമ്പോൾ കഴിഞ്ഞ് തന്നെ റഷ്യയിലേക്ക് വീണ്ടും പോകുമെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. എത്രമാ ശരിയെന്ന് അറിയില്ല. അപ്പോൾ ഇതും കൃത്യമായ ഡേറ്റ് അല്ല, റൂമേഴ്സ് പറഞ്ഞ ഡേറ്റുകളാണ്. അപ്പോൾ ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ചെന്നൈയിലെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നേരെ റഷ്യയിലേക്ക് പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയിലേക്ക് പോയാൽ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ് സീനും അതുപോലുള്ള രീതിയിലുള്ള ഫൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ് സീനും കാർ ചേസിങ്ങും അതുപോലുള്ള ഒരുപാട് രംഗങ്ങളാണ് റഷ്യയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈറ്റ് ചെയ്ത് നമുക്ക് ഒരു അപ്ഡേറ്റിന് വേണ്ടി ഒരു ഷൂട്ടിംഗ് സ്പോട്ട് പിക്കെങ്കിലും ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുപോലെ നടക്കാതെയാണ് സൺപിക്സ് ഒഴിവാക്കി വിട്ടത്. എന്തായാലും കുഴപ്പമില്ല, ഇനിയൊരു അപ്ഡേറ്റ് എന്തായാലും വരുന്നതായി. അപ്ഡേറ്റ് എവിടെയും പോകുന്നില്ല. എന്തായാലും ഈ മാസമോ അടുത്ത മാസമോ ഇനി അടുത്ത മാസം എന്തേ അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കും. അവിടെ ആരും തളപതി ഫാൻസ് ഏടാകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ട്വിറ്ററിൽ മെയിനായിട്ട് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ടിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാക്സിമം എത്ര പറ്റുമ്പോൾ അത്രയും ഹാഷ്ടാഗ് ഇട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ട്രെൻഡ് ആകുമ്പോൾ സൺപിക്സിൻ്റെ കാരണം കണ്ണിൽ പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ 23-ാം തീയതി വരെ ഉള്ളൂ എന്നാണ് ചെന്നൈയിൽ കേൾക്കാൻ കഴിയുന്നത്. അത് ഇന്ന് നേരെ റഷ്യയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള കേൾക്കാനും കഴിയുന്നുണ്ട്. എത്രമാണ് ശരിയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം തളപതി ഫാൻസിന് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അത്ര പറ്റുമോ അത്രയും തളപതി ഫാൻസിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്ക്ലൂസീവായ തളപതി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് തളപതി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വഴിയായിട്ട് കാണാൻ എല്ലാവർക്കും ബൈ.